മനസ്സൊരു സക്രാരിയായി ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ മനസ്സൊരു സക്രാരിയായി ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ ദ്യോവൊരുക്കുന്നൊരു വിരുന്നിൽ ഈശോ സ്വയം ഭോജ്യമായി ദ്യോവൊരുക്കുന്നൊരു വിരുന്നിൽ ഈശോ സ്വയം ഭോജ്യമായി ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും നീ വേദി ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും നീ വേദി മനസ്സൊരു സക്രാരിയായി ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ മനസ്സൊരു സക്രാരിയായി ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം അനുരഞ്ജിതരായി നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമൻ പാകയണച്ചിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമൻ പാകയണച്ചിടാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജീവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന്
ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ അതിത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതും. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ, നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ, ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും, അരശനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. നല്ലതും ഉചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതി ഗീതം, വാഴ്ത്താം അവനുടെ തിരുനാമം, ദൈവം നിത്യൻ സ്തുത്യർഹൻ. ചിതറിയൊരിസ്രേൽ ജനതയെ നാഥം വീണ്ടും ചേർക്കുന്നു, പണിയും നോർസ്ലീം നഗരിയവൻ, കരുണാവാരിധിയവനല്ലോ. പൊട്ടിനുറങ്ങിയ മനസ്സുകളിൽ ദൈവം സൗഖ്യം പകരുന്നു, ആകുലമാകെ അകറ്റിയവൻ ശാന്തി ജനത്തിനു നൽകുന്നു. താരക നിരകളെ എണ്ണിയവൻ വിണ്ണിൽ നിയമിച്ചാക്കുന്നു, നാമമവയ്ക്കവനേകുന്നു, പാതയവയ്ക്കു തുറക്കുന്നു. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതി ഗീതം പാടിയിടും, വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. താതനും അതുപോലെ ആത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും, ആദി മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് നമ്മുടെ ചുവട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോനാഥ വിനയമുടേ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു, അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ, ഞാൻ കൈകൾ കഴി നിർമ്മലമാക്കുകയും അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു,
അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമുടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യ മഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെ നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്തിനേ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. ആദ്യം മുതൽ എന്നേക്കുവാമേ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനെ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. വിശുദ്ധരിൽ സംപ്രേതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കണ്ണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കണ്ണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, പൗലോസ് ശ്ലീഹ കൊരിന്ത്യോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം ഗുരു ആശ്രദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. മൂന്നാം പ്രാവശ്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. രണ്ടോ മൂന്നോ സാക്ഷിയുടെ മുഴിന്മേൽ ഏതു കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും നേരത്തെ ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എൻ്റെ രണ്ടാം സന്ദർശന വേളയിൽ ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ എൻ്റെ അസാന്നിധ്യത്തിലും അവർക്കു ഞാൻ താക്കീത് നൽകുന്നു. ഞാൻ വീണ്ടും വന്നാൽ അവരെ വെറുതെ വിടുകയില്ല. മിശിഹ എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിനുള്ള തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് അവൻ ദുർബലനല്ല, ശക്തനാണ്. അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു, എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിക്കുന്നു. അവനിൽ ഞങ്ങളും ബലഹീനരാണ്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവനിലൂടെ ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഹൃദയ വീണയിലുണരുമേ
മധുരമാശയ ഗീതകം ഉദയരശ്മികളെന്ന പോ വിരിയും തവ സന്നിധേ രാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി. സ്നേഹിക്കപ്പെട്ടവരെ, 15 നോമ്പ് ആരംഭിച്ചിട്ട് ഇന്ന് 12 ദിനമാണല്ലോ. ഈ ദിനത്തിലെ കർത്താവ് തിരുവചനത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം അനുകമ്പയുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായിട്ട് അതുവഴി ഈശോയുടെ ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെ സാന്നിധ്യമായിട്ട് നമ്മുടെ ജീവിതങ്ങൾ തീരുവാനിടയാവണം എന്നുള്ളതാണല്ലോ. പൗലോസ് അപ്പസ്തോലൻ ലേഖനത്തിലൂടെ പറഞ്ഞു വയ്ക്കുകയുണ്ടായി, ഈശോ എന്നിലൂടെ സംസാരിക്കുന്നു എന്ന്. നമ്മിലൂടെ ഈശോ നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളോട് ലോകത്തോട് സംസാരിക്കുന്ന അവൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായി തീരുന്ന ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ തീരണമല്ലോ. ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ദൈവരാജ്യത്തിൻ്റെ സദ്വാർത്ഥ പ്രഘോഷിക്കുവാനായിട്ടും മനുഷ്യന് അതുവഴി രക്ഷ പകർന്നു നൽകുവാനുമാണല്ലോ. അവൻ്റെ സദ്വാർത്ഥയുടെ സത്യം അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെയെല്ലാം സ്ഥിരീകരിക്കുന്ന യാഥാർത്ഥ്യമായിട്ടാണല്ലോ വിശ്വഗ്രന്ഥത്തിൽ നിലനിൽക്കുക. ദൈവരാജ്യമെന്നുള്ള വലിയ സത്യത്തിൻ്റെ യാഥാർത്ഥ്യം അത് അവൻ്റെ പ്രബോധനങ്ങളിലേക്ക് പരിമിതപ്പെടുകയല്ല. ഇത് പ്രബോധിപ്പിക്കുന്ന വ്യക്തി തൻ്റെ ജീവിതത്തിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളുമെല്ലാം ആ ജനത്തിന് പ്രദാനം ചെയ്തുകൊണ്ട് തൻ്റെ പ്രബോധനത്തിൻ്റെ ആധികാരികത സ്ഥിരീകരിക്കുക തന്നെയാണ്. ആധികാരികത സ്ഥിരീകരിക്കുക മാത്രമല്ല, ഈശോ ജനത്തോട് എപ്പോഴും കരുണയുള്ളവനാണ്, അനുകമ്പയുള്ളവനാണ്. ആ അനുകമ്പ അവരോടുള്ള സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ തികവുള്ള ഭാവങ്ങൾ അവൻ ആ ജനത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരുടെ രോഗങ്ങളിലും അവരുടെ ദുഃഖങ്ങളിലും അവരുടെ സഹനങ്ങളിലുമെല്ലാം അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ആശ്വാസമായിട്ട്
സൗഖ്യം ആയിട്ട് തീരുകയാണ്. ജനത്തെ കണ്ടപ്പോൾ അവന് അവരോട് അനുകമ്പ തോന്നി. അപ്പം ജനത്തിൻ്റെ ജീവിത അനുഭവങ്ങളെ നെഞ്ചിലേറ്റുന്ന, അവരോട് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്ന, അവർക്ക് സമാശ്വാസമേകുന്ന സാന്നിധ്യമായിട്ട് ഈശോയുടെ സാന്നിധ്യം തീരുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യത്തിൻ്റെ, അനുകമ്പാർദ്രമായ ഹൃദയത്തിൻ്റെ ആ ഒരു സാന്നിധ്യമായിട്ട്, അതുവഴി ഈശോയുടെ സദ്വാർത്തയുടെ പ്രഘോഷണത്തിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാനായിട്ട് ഇടപെടേണ്ടവരാണ് നാം ഓരോരുത്തരും. ക്രിസ്തീയത ഈ സാക്ഷ്യം നമ്മളിൽ നിന്ന് എപ്പോഴും ആവശ്യപ്പെടുന്നു. നാം ആയിരിക്കുന്ന ജീവിത ചുറ്റുപാടുകളിലെല്ലാം ഈ അനുഗ്രഹീതമായിട്ടുള്ള ജീവിതശൈലി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ രാജ്യത്തിൻ്റെ സാക്ഷികളായിട്ട് തീരുവാൻ, അവൻ്റെ അനുകമ്പയുടെ സാക്ഷികളായിട്ട് തീരുവാൻ നമുക്കെല്ലാവർക്കും ഇടയാവണം. അതിന് സഹായമാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ എല്ലാ രംഗങ്ങളിലും, സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ലുത്തീനിയായിൽ നിന്ന് മനസ്സിരിക്കുമ്പോൾ കനിവുള്ള, അലിവുള്ള, അങ്ങനെയുള്ള പദപ്രയോഗങ്ങളെല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ കനിവിൻ്റെ, അലിവിൻ്റെ, കരുണയുടെ ഒക്കെ ആ ഒരു സാംസ്വീകരണം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപയാൽ അവൾ ഏറ്റുവാങ്ങിയതാണ്. ഈ കനിവിൻ്റെയും അലിവിൻ്റെയും ഒക്കെ, അനുകമ്പയുടെയും ഒക്കെ വലിയ ഹൃദയഭാവങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് മുന്നേറുവാനായിട്ട് നമുക്കിടവരട്ടെ. അതുവഴി ദൈവരാജ്യത്തിൻ്റെ സാക്ഷികളായിട്ട് തീരുവാനായിട്ട് നമുക്കിടയാവുകയും ചെയ്യട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒരിതാവത്തോടും ശ്രദ്ധയോടെ കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരണവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിൻ്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിനെയും സകല സഭകളുടെയും സമാധാന ഐക്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളവുകൾക്കും സുഭിക്ഷമായ മത്സരത്തിനും ലോകം മുഴുവൻ ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സമവണ്ണിയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ മേൽദക്ഷിണം പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായും അവരുടെ ശുശ്രൂഷയുടെ ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത കർത്താവേ, കൊറോണ വൈറസ് പല രോഗബാധിതരായ ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ, ബന്ധുമിത്രാദികൾ എന്നിവരെല്ലാം കാത്തു പരിപാലിക്കണമെന്നും അധികാരികളെയും ശാസ്ത്ര ഗവേഷണം നടത്തുന്നവരെയും രോഗപ്രതിരോധ മാർഗം കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പൂർണ്ണമായി ഇല്ലാതാക്കി ലോകത്തെ സംരക്ഷിക്കുവാൻ കൃപയുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണത്തിന് താഴ്വരെ കൂടിയാണ് കഴിയ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയും ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി അങ്ങയിൽ ആശ്രയിക്കുവാനും അനുതാപത്തോടും പ്രായശ്ചിത്തോടും കൂടി മാനസാന്തരവടികളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ വിശദീകരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന് അനുഗ്രഹത്തിനെയും ആരാഗ്രഹിക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാമരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ.
അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാദരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവെ ആശ്വദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കയ്യൊപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രിയവും ശ്ലാഹ്യവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കയെ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ അധോചിതം പ്രതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താലും മുദ്രതരാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവ നിരയുടു ചേർന്നീവും പാടാ. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ ദരിദ്ര ഭക്ഷിച്ച് തൃപ്തരാകും. മിശിഹാ കർത്താവിൻ തിരുമേനിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവ നിരയുടു ചേർന്നീവം പാടാ. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യ മറിയത്തിൻ്റെ നീതിമാനായ മാർ യോസേപ്പിൻ്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കിൽ ഉണ്ടാകട്ടെ. ആദിമുതലേക്കുമാമേ. ദൈവപുത്രൻ്റെ സ്നേഹന്മാരെ, ഏകജാതൻ്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം മരിച്ച നീതിമാന്മാരുടെയും മകുടഞ്ചൂടി രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്രഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യിശുവും ശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവും ആകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു.
പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹത്തിനും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും, സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിഹരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് വീക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിവീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക് യാക്കോബിൻ നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ജരാജരകർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പു. ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും
എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും മുതലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഹമാട പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുറ്റ സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതും സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീഥിയിലോശാന ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവാനും ധന്യൻ. ഉന്നത വീഥിയിലോ ശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ച് പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളാ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി
ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ സമാധാനമോട് കൂടി കർത്താവേ ശക്തനായ ദൈവമേ പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജറാർജി ബിഷപ്പ്മാർ ഗീവറിയസ് മത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധിഷ്ഠനുമായി മാറിയ ഔസേപ്പ് മത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ ആത്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നങ്ങളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നദ്ധയിൽ പ്രീതിജനകമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപ്രം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കൃപാന അങ്ങ് സ്വീകരിക്കണമേ കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ നിങ്ങൾ എനിക്ക് വേണ്ടി മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു ഈ ഓർമ്മയാചനത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നതിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവനസ്മരണ അങ്ങയുടെ അവനനീയവും സമൃദ്ധവുമായ കൃപയാൾ സംജാതമാക്കണമേ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായി അയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ ഞാൻ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ലിഹന്മാർ രക്തസാക്ഷികൾ വന്ദകന്മാർ വേദപാരകന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായ്മ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമ്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ട് കർത്താവേ എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായവും ദൈവീയവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോടുകൂടി നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരായത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ യുദ്ധങ്ങൾ ഒഴിവാക്കണമേ യുദ്ധപ്രിയരായി ഭിന്നിച്ചിരിക്കുന്ന ജനതകളെ ചിതറിക്കണമേ വിനയത്തിലും ദേവഭയത്തിലും സമാധാനപൂർവ്വം ശാന്തമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ ഞങ്ങൾക്കല്ല കർത്താവേയും ഞങ്ങൾക്കല്ല നിന്റെ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം
എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രയത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്രകവും പരിശുദ്ധവും ജീവദായവും ദൈവീകമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനാഥനക്ക് ആരാധനം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായവുമായ എപ്പം സ്വർഗത്തിൽ നിറയ്ക്കതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുടന്നെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമായിഷ്വാമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. പൂർണ്ണ ഹൃദയത്തോടും വിനിത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവന്റെ ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തിൽ നിളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളഞ്ഞ് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. കർത്താവായ ദൈവമേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണപൂർവം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരുമെന്ന് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ കാരണപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജീവൻ ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്,
ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാവുന്നു, ഏകപുത്രൻ പരിശുദ്ധനാവുന്നു, ഏകരൂഹ പരിശുദ്ധനാവുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ എല്ലാ നിമിഷവും എല്ലാ സമയവും. അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലെ വിശ്വാസത്തോടെ ദേവപുത്രനെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ദിവ്യ കാരുണ്യമായി നാഥനണയുമ്പോൾ എന്തോരാനന്ദം ഉള്ളിൽ വാഴുവാനവൻ നാവിളലിയുമ്പോൾ എന്തോരാമോദം കാഴ്ചയായി ഹൃദയ
മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത അതിരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കുന്ന ദാനമാകട്ടെ. സ്വരത്തിന്റെ നാഥായി നീക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായ നീദാസിന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കരകളും കടങ്ങളും നിന്റെ ശരീര രക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയണങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. കർത്താവായ ദൈവമേ, സ്തുത്രകവും പരിശുദ്ധവും ജീവദായവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരണപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ സ്തുത്രകവും പരിശുദ്ധവും ജീവദായവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സ്വരത്തിന്റെ നാഥ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജീവ ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്തുതിസ്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ജീവൻ നൽകും ദൈവികമാം പരിപാവനമേ ബലിവഴിയായി നാഥന് സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്ന് യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലം നഗരത്തിൽ മാലാഖാമാരൊത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും നാഥൻ വരനിര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്വർഗീയ ഭവനത്തിൽ ഞങ്ങൾക്കായി വാസസ്ഥലങ്ങൾ ഒരുക്കിയിരിക്കുന്ന കർത്താവേ യേശു മിശിഹായേ,
ഞങ്ങളോടുകൂടെ വസിക്കുവാൻ തിരുമനസ്സായ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ അമ്മയായ പരിശുദ്ധനിയ മറിയത്തെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അമരോത്ഭവയായ പരിശുദ്ധിയ അമ്മേ, നിന്റെ പുത്രനായ മിശിഹായുടെ മാർഗത്തിൽ നിന്നും ചരിക്കുന്നതിനും അവസാനം സ്വർഗത്തിൽ നിന്നോടൊപ്പം ത്രിയേക ദൈവത്തെ പാടി സ്തുതിക്കുന്നതിനും നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജന്മപാമില്ലാതെ ജനിച്ച പരിശുദ്ധമറിയുമേ, നിന്റെ അമരോത്ഭവത്തിൻ്റെ സ്തുതിക്കായി സ്ഥാപിതമായിരിക്കുന്ന പാറയ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്റെ മാധ്യസ്ഥം തേടി വരുന്ന മക്കൾക്ക് നീ തുണയായിരിക്കണമേ. ഞങ്ങളുടെ അപേക്ഷകളും ആവശ്യങ്ങളും നിന്റെ തിർക്കുമാരൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തീർത്ഥാടന കേന്ദ്ര നവീകരണത്തിനായുള്ള ഞങ്ങളുടെ ആഗ്രഹങ്ങളും പരിശ്രമങ്ങളും സഫലമാക്കണമേ. ഇവ ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും ദൈവത്തിൻ്റെ മഹത്വത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ. കൃപയോലും കന്യാമാതേ, സ്ത്രീകളിലേറ്റം ധന്യേ, സ്വസ്തി മറിയമേ നിൻ ചാരേ വരുന്നു ഞങ്ങൾ സകല തലമുറയും കീർത്തിക്കും അംബികയെ. ദാവീദിൻ പുത്രീനാഥേ, നീയല്ലോ ഭാഗ്യവതി, കർത്താവിൻ ദാസീദാ, നിന്നിഷ്ടം വന്നിടട്ടെ. ഇന്നൊരു ചെയ്തു നീയോ കർത്താവിൻ അമ്മയായി. കർത്താവായ ദൈവമേ, കൃപാവരപൂർണയും നിർമ്മലകന്യയും മിശിഹായുടെ ഭാഗ്യപ്പെട്ട മാതാവുമായ പരിശുദ്ധകന്യാ മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി നിന്റെ സന്നിധിയിൽ അഭയം തേടുന്ന നിന്റെ വത്സര മക്കളെ തൃക്കൺപാർക്കണമേ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവതിരുമനസ്സിന് കീഴ്വഴങ്ങിയ പരിശുദ്ധകന്യാ മറിയത്തിൻ്റെ മാതൃക അനുസരിച്ച് ദൈവഹിതം ഉൾക്കൊണ്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ. സുഹൃതപതിയും സേവനചരിതയും അനുഗ്രഹ സമ്പന്നയുമായ മറിയത്തെ ഞങ്ങൾക്ക് നൽകിയ നിന്റെ കൃപാതിരേഖത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. തിരുസഭയുടെ മാതാവും മാതൃകയും മധ്യസ്ഥയുമായ മർത്ത് മറിയത്തിൻ്റെ പ്രാർത്ഥനാ സഹായത്താൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ, ബാബായും പുത്രനും പ്രഭാത കുരിശായുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, ആയുഷ്കാലം മുഴുവൻ അവനെ പുകഴ്ത്തുക. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ ദൈവത്തെ ഞാൻ പാടി സ്തുതിക്കും. അധികാരികളിലോ മറ്റാരിലോ നിങ്ങൾ ആശ്രയം വയ്ക്കരുത്, രക്ഷ നൽകുവാൻ അവർക്കാവുകയില്ല. ശ്വാസം നിലയ്ക്കുമ്പോൾ അവർ മണ്ണിലേക്ക് മടങ്ങുന്നു, അവരുടെ പദ്ധതികളെല്ലാം തകരുന്നു. യാക്കോബിന്റെ ദൈവം തുണയായുള്ളവൻ ഭാഗ്യവാനാകുന്നു, അവന്റെ ആശ്രയം ദൈവമായ കർത്താവിലാകുന്നു. കർത്താവ് വിശക്കുന്നവർക്ക് ആഹാരമേകുന്നു, ബന്ധുതരെ സ്വതന്ത്രരാക്കുന്നു. കർത്താവ് നീതിമാന്മാരെ സ്നേഹിക്കുന്നു, അഗതികളെ പരിപാലിക്കുന്നു. അനാഥരെയും വിധവകളെയും പോറ്റുന്നു, അധർമ്മികളുടെ മാർഗം തകർക്കുന്നു. ബാബായ്ക്കും പുത്രനും പ്രഭാത കുരിശായ്ക്കും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ സുസ്ഥിരമായ അഭയ സങ്കേതവും നിത്യമായ പ്രകാശവും ശാശ്വതമായ പ്രത്യാശയുമായ മിശിഹായ, ഞങ്ങൾ പ്രത്യേകമായി അനുസ്മരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും ക്ലേശങ്ങളിൽ തുണയും നൽകണമേ. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗീയ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന കർത്താവെ, ദൈവപരിപാലനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ അധ്വാന ഭാരത്തെയും ജീവിത ക്ലേശങ്ങളെയും സമചിത്തതയോടെ ഏറ്റെടുക്കുവാനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. തന്നെ സ്നേഹിക്കുകയും തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പകർത്തുന്ന സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ അനിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധകന്യാ മറിയത്തെ പോലെ രാപകൾ ദൈവപ്രമാണങ്ങൾ ധ്യാനിച്ചും ദൈവേഷ്ടമറിഞ്ഞും ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അത്തിനെ ശക്തിയായ പരിശ്രൂഹയാൽ ആവശ്യപ്പെട്ട് പരിശുദ്ധനായ പുത്രനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത മറിയത്തെ പോലെ ഞങ്ങളും വ്യർത്ഥചിന്തകളിൽ നിന്ന് മോചിതരായ പരിശ്രൂഹായുടെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന്
ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധയായ അത്ഭുതയായ മറിയത്തിന്റെ സാന്നിധ്യം വഴി സ്കറിയായുടെ ഭവനത്തിലുള്ളേമയായ എലീശുവായും സിയോൻസാലയിൽ സ്ലിഹിൽമാരും പരിശുദ്ധയായാൽ പൂരിതരായ ഇതുപോലെ പരിശുദ്ധ അമ്മയോട് മാത്യസ്യം യാചിക്കുന്ന ഞങ്ങളും ദൈവാത്മാവിന്റെ കൃപകളാലും ദാനങ്ങളാലും നിറയുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മനുഷ്യാവതാര രഹസ്യം ഹൃദയത്തിൽ സൂക്ഷിച്ച് ധ്യാനിച്ച മറിയത്തെ പോലെ സദാ ദൈവിക രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെ സജ്ജമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവനെന്ന് പറഞ്ഞ മറിയത്തിന്റെ ആഹ്വാനം ജപിക്കൊണ്ട് ദൈവജനം ശ്രവിക്കുവാൻ അവ പ്രാവർത്തികമാക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ ഹൃദയത്തിൽ വാൾ തുളച്ചു കയറുമെന്ന് സിമയോന്റെ പ്രവചനം പൂർത്തിയാകുമാർ കുരിശിൻചുവട്ടിൽ വെച്ച് വ്യാകുലങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ മറിയത്തിന്റെ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും രോഗപീഠകളിലും ആശ്വാസമേകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധിയുടെ നിറവായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാൽ എല്ലാ മനുഷ്യരും തങ്ങളുടെ വിളിക്കനുസരിച്ച് കന്യാത്വം സംരക്ഷിക്കുവാനും ചാരിത്രത്തിന് ഭംഗം വരുത്താതെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വിശുദ്ധി വളരുവാനും കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. രക്ഷയുടെ അടയാളമായി നീ സ്ഥാപിച്ച പരിശുദ്ധസഭയെ പരിപാലിച്ച് നയിക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാരെ എവിടെ സഹശുശ്രൂഷരായ വൈദികരെയും പ്രാർത്ഥനയിലും പുണ്യപ്രവൃത്തികളിലും വ്യാപൃതരാകുന്ന മറ്റെല്ലാ സഭാസന്താനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശ്വാസിക്ക് സഭയുള്ള സ്നേഹത്തിന്റെ കുദാസിയായി വിവാഹത്തിലൂടെ ബന്ധിതരായ ഭാര്യ ഭർത്താക്കന്മാരെ വിശ്വസ്തയിലും സ്നേഹത്തിലും പരിപാലിക്കണമെന്നും ദൈവം നൽകുന്ന മക്കളെ വിശുദ്ധിയിലും സുഹൃത്തുക്കളും വളർത്തുവാൻ അവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കുഞ്ഞുങ്ങൾ സന്മാർഗത്തിൽ ഉറച്ചു നിന്ന് ദൈവകൃപയിലും വിശുദ്ധിയിലും വളർന്നു വരുവാനും യുവതീവാക്കന്മാർ അവരുടെ ജീവിതാന്തസ് കണ്ടെത്തി വിശുദ്ധിയർ മാർഗത്തിൽ മുന്നേറുവാനും അയോധികർ സംതൃപ്തിയിലും പ്രത്യാശയിലും വ്യാപരിക്കുവാനും വേണ്ട കൃപാവരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങൾ ഏറ്റെയുന്നവരുടെ ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനും ശത്രുതയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പകയും വിദ്വേഷവും കൈവിടഞ്ഞ സ്നേഹത്തിൽ സദാവർത്തിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ ദുരാശകളിലും പാപത്തിന്റെ ബന്ധനങ്ങളിലും സാത്താന്റെ കണികളിലും ഉൾപ്പെട്ട് മനസ്സമാധാനമില്ലാതെ വലയുന്നവർക്ക് മോചനവും സൗഖ്യവും പ്രത്യാശയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനവും ഐക്യവും കൈവരുത്തണമെന്നും ഭൂമുഖത്തുനിന്ന് യുദ്ധങ്ങളും ദുരന്തങ്ങളും അക്രമവും അടിമത്വവും നീക്കിക്കളണമെന്നും അഭയാർത്ഥികളെയും കാരാഗ്രഹവാസികളെയും പ്രത്യാശയിൽ സംരക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കൃഷിഭൂമിയിലും തൊഴിലങ്ങളിലും വ്യാപരിക്കുന്നവർ പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് നിസ്വാർത്ഥമായി അധ്വാനിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സന്താന ഭാഗ്യമില്ലാതെ ക്ലേശിക്കുന്നവരുടെയും തൊഴിലായ്മയിലും ജീവിതത്തിന്റെ തകർച്ചകളിലും ദുഃഖങ്ങളിലും കഴിയുന്നവരുടെയും കണ്ണുനീർ തുടച്ചു നീക്കി അവിടെ നിയമങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും മൗനമായി നിന്ന് നമ്മുടെ വ്യക്തിപരമായ അർത്ഥനങ്ങൾ പരിശുദ്ധകന്യാമരത്തിന്റെ മാധ്യസ്ഥതയിൽ കർത്താവിന് സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ, ഇഹലോക ജീവിതത്തിൽ നിന്റെ തിരുവിഷ്ടം നിറവേറ്റി ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തിയ രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് തുണയായിരിക്കട്ടെ. പ്രത്യേകമായി പരിശുദ്ധ മറിയത്തിന്റെ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുളുകയും ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചുവരികയും ചെയ്യണമേ. രോഗങ്ങളിൽ സൗഖ്യവും പീഡകളിൽ ആശ്വാസവും പരീക്ഷകളിൽ വിജയവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പൈതൃകമായ പരിപാലനത്തിന്റെ വലതുകരം ഞങ്ങളുടെ മേൽ നിഴലിപ്പിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സൗഖ്യവും മോചനവും സമാധാനവും നല്ല ശരണവും നിറയ്ക്കണമേ. സകല കൃപാവരങ്ങളുടെയും നിക്ഷേപാലയവും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ബാബായും പുത്രനും ബൃഹാധിപതിശായുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്നാത്മാവ് പ്രകീർത്തിക്കും കർത്താവിനെ നിറമനമോടെ, എന്നുടെ ഹൃദയം മോദി
രക്ഷകനാകും ദൈവത്തിൽ തന്നുടെ എളിയൊരു ദാസീവൾ എന്നിൽ നാഥൻ സംപ്രീതൻ ജനതകൾ എന്നുടെ ഭാഗ്യത്തെ തലമുറ തോറും കീർത്തിക്കും തന്നെ ഭയക്കുന്നവരുടെ മേ തലമുറ തോറും കാരുണ്യം ചൊരിയും നമ്മുടെ ദൈവത്തെ വാഴ്ത്തി പാടി നമിക്കുന്നേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപി നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജീവൻ ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ തിരുസഭയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുകയും വചനത്താലും കുദാസകളാലും പരിപോഷിപ്പിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ ചോദിക്കുന്നതിന് മുൻപേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗീയ പിതാവിൻ്റെ സ്നേഹപരിപാലനത്തിൽ ആശ്രയിക്കുവാനും ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങളെയും കുറവുകളെയും ദൈവത്തിൻ്റെ വിഷയത്തിന് സമർപ്പിക്കുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധകന്യാമറിയത്തിൻ്റെ പ്രാർത്ഥനാ സഹായത്താൽ നിങ്ങളുടെ ആശകൾ സഫലമാവുകയും പ്രതീക്ഷകൾ പൂണുകയും ചെയ്യട്ടെ വീടുകളിൽ നിന്നും ദുഷ്ടപിശാചിൻ്റെ കണികളിൽ നിന്നും കർത്താവിൻ്റെ സ്ത്രീവാട ശക്തിയാൽ നിങ്ങൾ രക്ഷിതരാവട്ടെ നിർവാദക്കുസായാൾ നിറഞ്ഞ് പുണ്യപ്രവൃത്തികൾ വ്യാപരിച്ച് ലോകത്തിൽ മിശിഹായുടെ സാക്ഷികളാകുവാനും നിത്യസ്വഭാഗ്യം പ്രാപിക്കുവാനും നിങ്ങൾക്കിടയാവുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും